അതിനേക്കാളുപരി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നത് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി RSSന് വിധേയപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിയെ ഉന്നം വെക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമല്ല ഉന്നം വെക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കിക്കൊണ്ട് മുസ്ലിം സമുദായത്തിനെതിരിൽ തന്നെയുള്ള നരേറ്റീവുകളാണ് ഈ സംഭവങ്ങൾക്ക് ശേഷം CPMന്റെ ഭാഗത്ത് നിന്ന്, വിശേഷിച്ച് മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയുടെയും ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് മുഖ്യമന്ത്രിയുടെ പ്രശ്നം എന്നിടത്ത് നിന്നാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് നിങ്ങൾക്കറിയാം, കേരളത്തിലെ വിവാദമാണ് പുരകലക്കിയ പ്രശ്നം. പുരകലക്കി എന്നത് CPI ഉന്നയിച്ച ശക്തമായ വിഷയമാണ്. കേരളത്തിൽ ഏക സീറ്റ് BJPക്ക് തുറന്നു കൊടുക്കാൻ വഴിയൊരുക്കിയ സംഭവമാണ്. പ്രതിപക്ഷം ശക്തമായി അത് ഉന്നയിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചതാണ്. DGPയുടെ പ്രാഥമികമായ അന്വേഷണത്തിൽ അതിനെ ശരിവെക്കുന്ന സ്വഭാവത്തിലെ സൂചനകൾ വന്നതാണ്. എന്നിട്ട് അതിനെല്ലാം ശേഷം മുഖ്യമന്ത്രി പറയുന്നത് വെടിക്കെട്ട് വൈകി എന്നതല്ലാതെ എന്താണ് സംഭവിച്ചത് എന്നാണ്. യഥാർത്ഥത്തിൽ വെടിക്കെട്ട് വൈകി എന്നതല്ലല്ലോ ത്രിതല അന്വേഷണത്തിന് ഒരു ഗവൺമെന്റ് സന്നദ്ധമാകുന്നതിന്റെ പിന്നിലുള്ള താല്പര്യം എന്ന് പറയുന്നത്. അപ്പോ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി എന്തിനാണ് അങ്ങനെ പ്രസ്താവിക്കുന്നത്? അതാണ് അടിസ്ഥാന പ്രശ്നം. ADGP പത്മകുമാറും ADGP അജിത് കുമാറും RSSമായുള്ള ബാന്ധവം വെളിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരുപാട് നീക്കങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ADGP അജിത് കുമാർ എന്തിനാണ് ദത്താത്രേയ ഹൊസവാലയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്? എന്തിനാണ് രാം മാധവുമായി സംസാരിച്ചത്? രണ്ടും RSSന്റെ നേതാക്കളാണ്. രണ്ടുപേരും RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളിൽപ്പെട്ട ആളുകളാണ്. അതിപ്പോഴും വെളിപ്പെട്ടിട്ടില്ല. എന്താണ് അവർ അവരോട് പറഞ്ഞത്? എന്തിനാണ് അവർ പോയത്? ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ പോയതിനു ശേഷം എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? സ്വാഭാവികമായും അതിനെ മറികടക്കാനാണ് ഇത്തരത്തിലുള്ള നെറേറ്റീവുകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിൽപ്പെട്ടതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ, സ്വർണ്ണക്കള്ളക്കടത്ത്, മലപ്പുറം ജില്ല, ദേശവിരുദ്ധ പ്രവർത്തനം, തീവ്രവാദ പ്രവർത്തനം. അപ്പൊ ആ ഒരു സ്വഭാവത്തിൽ അത് ഏതെങ്കിലും ഒരു യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. September 16 ഡൽഹിയിലെ മീഡിയയിൽ കിട്ടിയിരിക്കുന്ന പ്രസ് റിലീസ്, പ്രസ് നോട്ട്, അത് കഴിഞ്ഞ് September 21 മുഖ്യമന്ത്രി ഇവിടെ നടത്തിയ പത്രസമ്മേളനത്തിലെ ബ്രീഫിംഗ്, അത് കഴിഞ്ഞ് 29 ഡൽഹിയിൽ പോയി ഹിന്ദുവിന് അദ്ദേഹം ഇന്റർവ്യൂ കൊടുക്കാൻ. ആ ഇന്റർവ്യൂ കൊടുത്തതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഹിന്ദു പത്രം മാന്യത കാണിച്ചു എന്ന്. നിങ്ങളോടൊക്കെ പറഞ്ഞു നിങ്ങളെക്കാളൊക്കെ മാന്യത കാണിച്ചു എന്നാണ് പറഞ്ഞത്. ഹിന്ദു പത്രം ഞാൻ മാന്യത കാണിച്ചു. ഓക്കെ, ഇത്രയേറെ ബഹളം സൃഷ്ടിച്ച, CPM പ്രവർത്തകർക്ക് വരെ പ്രയാസം സൃഷ്ടിച്ച, മലപ്പുറത്തെ കുറിച്ച് ശക്തമായ വിമർശനം വന്ന ആ ഒരു വിഷയത്തിൽ ആരാണ് തെറ്റ് ചെയ്തത്? PR ഏജൻസി ആണെങ്കിൽ അവർക്കെതിരെ നടപടി വേണ്ടേ? അതല്ല പത്രമാണെങ്കിൽ അവർക്കെതിരെ നടപടി വേണ്ടേ? അത് ദുരൂഹമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്.